ഫോക്കസ് പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1 മുതൽ 9 വരെ ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിവരങ്ങളാണ്. 2 മുതൽ 10 വരെ സ്റ്റാൻഡേർഡുകളിലേക്ക് അവരെ യഥാക്രമം പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. അവർക്ക് ജൂൺ 1 മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കും. ആദ്യത്തെ ഒരാഴ്ച അവർക്ക് റിവിഷൻ എന്ന നിലയിലും തുടർന്ന് പുതിയ രൂപത്തിലുള്ള വിക്ടേഴ്സ് ക്ലാസ്സുകളും ജൂലൈ മാസത്തോടെ അവരുടെ സ്കൂളിലെ അധ്യാപകർ തന്നെ നേരിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു തരത്തിലുള്ള സംവിധാനം കൂടി അവർക്ക് ഉണ്ടാകുന്നു. മമ്മൂട്ടി മോഹൻലാലും അടക്കം പ്രധാന സിനിമാ താരങ്ങൾ അണിനിരക്കുന്ന പ്രവേശനോത്സവം ഓൺലൈനായി ജൂൺ 1 സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ +1 പരീക്ഷയുടെ കാര്യത്തിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം +1 വിദ്യാർത്ഥികൾക്ക് വളരെയധികം നിരാശയുണ്ടാക്കിയിരിക്കുന്നു. പരീക്ഷ നടത്താനുള്ള ക്രമീകരണം ഒരുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഓണത്തിന് മുൻപ്, അതായത് ഓഗസ്റ്റ് ആദ്യ വാരത്തിലോ 2ാം വാരത്തിലോ +1 പരീക്ഷ ഉണ്ടാകും എന്ന് ഉറപ്പായിരിക്കുന്നു. +1 പരീക്ഷ നടത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ജൂൺ 2ാം വാരം മുതൽ +2 ക്ലാസ്സുകൾ ആരംഭിക്കും, അല്ലെങ്കിൽ +2 ക്ലാസ്സുകൾ വിക്ടേഴ്സ് വഴി സംപ്രേഷണം ചെയ്യും എന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. +1 പരീക്ഷാ നടപടിക്രമങ്ങളുടെ ഭാഗമായി അക്കാഡമിക് രംഗത്ത് റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിക്കേണ്ടതുണ്ട്. റിവിഷൻ ക്ലാസ്സുകൾക്ക് മുൻപായി ഫോക്കസ് ഏരിയ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. നിലവിൽ കുട്ടികളിലേക്ക് അധ്യാപകരിലൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ എത്തിയ ഫോക്കസ് ഏരിയയുടെ ഭാഗങ്ങൾ, ഔദ്യോഗികമായി തയ്യാറാക്കിയ ഫോക്കസ് ഏരിയയുടെ ഭാഗങ്ങൾ ചോർന്നതാണ് എന്ന വിവരവും പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒഫീഷ്യലായ ഫോക്കസ് ഏരിയ നൽകി ഓൺലൈനായും കഴിയുമെങ്കിൽ, കോവിഡ് സാഹചര്യം അനുകൂലമായാൽ ജൂൺ 2ാം വാരം ജൂൺ 20 ശേഷമെങ്കിലും ഓഫ്ലൈനായും റിവിഷൻ ക്ലാസ്സുകൾ നടത്തേണ്ടതുണ്ട്. പരീക്ഷയുടെ വിജ്ഞാപനം പുറത്തു വരേണ്ടതുണ്ട്. പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിജ്ഞാപനത്തിലുണ്ടാവും. പരീക്ഷയുടെ ടൈം ടേബിൾ ഉണ്ടാവും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവണം. ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാതൃക തീരുമാനിക്കണം. SSLC യുടെയും +2 മാതൃകയിൽ ഇരട്ടിയിലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യനാണോ? ഏത് രൂപത്തിലായാലും മാതൃകാ ചോദ്യങ്ങളും ചോദ്യപേപ്പറിൻ്റെ രീതിയും കുട്ടികളെ അറിയിക്കുകയും മോഡൽ പരീക്ഷ നടത്തുകയും വേണം. ഓൺലൈനിൽ മാത്രം വിക്ടേഴ്സ് ചാനലിലൂടെ മാത്രം ക്ലാസ്സുകൾ നൽകിയ കുട്ടികൾക്ക് ഓൺലൈനായി റിവിഷൻ നടത്തിയ ശേഷം പരീക്ഷയിലേക്ക് പോവുകയാണെങ്കിൽ വളരെ ലിബറലായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ലിബറലായിട്ടുള്ള ഫോക്കസ് ഏരിയയും നൽകേണ്ടതുണ്ട്. പരമാവധി ഓഫ്ലൈനായി തന്നെ സ്കൂൾ തുറന്ന് തന്നെ റിവിഷൻ ക്ലാസ്സുകൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടത്തി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകി മോഡൽ പരീക്ഷയും നടത്തിയ ശേഷം മാത്രമേ +1 പരീക്ഷ നടത്താൻ പാടുള്ളൂ. ഓഗസ്റ്റ് 20 മുതലാണ് ഓണം വെക്കേഷൻ വരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 2 മുതൽ 18 വരെ ഉള്ള തീയതികൾക്കിടയിൽ +1 പരീക്ഷ നടക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ഇത്രയും നടപടിക്രമങ്ങളും നടക്കേണ്ടതുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുന്ന വീഡിയോയിൽ നൽകുന്നതായിരിക്കും. മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.